ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് വീണ്ടും ഇവിടെ ഒരു ബ്രസ വണ്ടി ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. വർക്ക് തുടങ്ങിയിട്ടില്ല, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. സാധാരണ നമ്മൾ വർക്ക് തുടങ്ങി പകുതി കഴിയുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. അപ്പൊ ഈ വണ്ടിയുടെ വർക്ക് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യമുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഒരു സീറ്റ് കവർ നമ്മളിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 9-inch ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. 4-door സ്പീക്കർ, അത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കറാണ് നമ്മൾ ഉദ്ദേശിച്ചാണ്. അതിങ്ങനെ കസ്റ്റമർ മാറ്റണമെന്ന് അറിയില്ല, അത് ഫിറ്റ് ചെയ്യണ നേരത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ അടിയിൽ വിനയൽ മാറ്റ് നമ്മളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ 1-2 ഫോഗ് ലാമ്പ് ചെയ്യണം. അതേപോലെ തന്നെ ബാക്കിൽ റിയർ ബമ്പർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ ഒരു LED ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളും വണ്ടിക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇത് ബേസ് മോഡലാണ്, നമുക്ക് സ്റ്റീരിയോ വരുന്നില്ല. അതേപോലെ തന്നെ അതിന്റെ ബാക്കിൽ ഹെഡ്റസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിലെ സീറ്റിൽ ഹെഡ്റസ്റ്റ് ഇല്ല, കണ്ട ബാക്ക് സീറ്റിൽ ഹെഡ്റസ്റ്റ് വരുന്നില്ല. ഇതിൽ നമ്മൾ ഹെഡ്റസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. കമ്പനി വരുന്ന ഒറിജിനൽ ഹെഡ്റസ്റ്റും കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ വണ്ടി ഒന്ന് പരിചയപ്പെടാം നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു വണ്ടി ബേസ് മോഡൽ വണ്ടിയാണ്, ബ്രസേര ഏറ്റവും ബേസാണ്. ഇതിൽ നമുക്ക് സെറ്റ് വരുന്നില്ല. 4-door സ്പീക്കറും ഇല്ല, സ്പീക്കർ നമുക്ക് വേണം. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലെ ഹെഡ്റസ്റ്റ് ഞാൻ കാണിച്ചു തന്നിരുന്നു, ബാക്കിലെ ഹെഡ്റസ്റ്റ് ഇല്ല. അപ്പൊ ഇതിലേക്ക് ഹെഡ്റസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ചെയ്യുന്ന ഇതിലേക്ക് ഫോഗ് ലാമ്പ് ഇല്ല, ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണം. പിന്നെ അടിയിൽ വിനയൽ മാറ്റ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, പൊടി മണ്ണൊക്കെ ഉണ്ട്. അത് മാറ്റി നമ്മൾ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം നല്ല മാറ്റും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ റിയർ റിഫ്ലക്ടർ LED നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ വർക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് സീറ്റിന്റെ കവർ. സീറ്റ് നമ്മൾ ഫുൾ ബ്ലാക്കില്, സൈഡിൽ ഡയമണ്ട് കട്ട്, സെന്ററിൽ റൂള്, അതേപോലെ തന്നെ ഒരു സിൽവർ കളറിൽ ഒരു പൈപ്പിങ്ങും നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം, ഫുൾ ബ്ലാക്കില് ഒരു സിൽവർ ലൈൻ, അതേപോലെ തന്നെ സൈഡില് ഡയമണ്ട് കട്ട്, സെന്ററിൽ റൂള്, അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല ഷോ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിലേക്ക് സെറ്റ് ഫിറ്റ് ചെയ്യേണ്ട കാര്യം. സെറ്റ് ഇപ്പോൾ കസ്റ്റമർ അവസാനം തീരുമാനം എടുത്തു, അതിൽ 360 ക്യാമറ ആഡ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. അപ്പൊ നമ്മളതിൽ 360 ക്യാമറയാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടിയിൽ വിനയൽ മാറ്റിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിനയൽ മാറ്റ് നമ്മളവിടെ വിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സെറ്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡോർ പാഡ് ഫുള്ള് നമ്മൾ ഊരിയിട്ടുണ്ട്. അതിൽ സ്പീക്കർ ഇല്ല, ബേസ് മോഡലാണ് ഇത്. അതിന്റെ സൈഡ് മിറർ നമുക്കറിയാം, 360 ക്യാമറ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ക്യാമറ നോക്കി വരും. 360 ഫ്രണ്ട് ബാക്ക് സൈഡ് 2 മിററില്. അപ്പൊ സൈഡില് 2 മിററ് നമ്മളോട് ഊരി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് അതിന്റെ ക്യാമറ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണ്, നമുക്ക് 1 year വാറണ്ടി ഉള്ളതാണ്. സെറ്റിന് 2 വർഷം വാറണ്ടി ഉണ്ട്, 1 year റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്, 1 year സർവീസ് വാറണ്ടി ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആള് 360 വേണ്ട എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു. ഇപ്പൊ ആൾക്ക് 360 മതി എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ 360 ക്യാമറയും സെറ്റും ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അതേപോലെ രണ്ട് സൈഡിലും ക്യാമറ മിററിൽ ക്യാമറ ആഡ് ചെയ്തു, മിറർ അവിടെ ഫിറ്റ് ചെയ്തു, പാക്ക് ചെയ്തിട്ടില്ലേ. അത് ലാസ്റ്റ് അതിന്റെ കാലിബ്രേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിലേക്ക് ക്യാമറയിലേക്ക് കേട്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ വെക്കുന്ന സ്പീക്കർ എന്ന് പറയുമ്പോൾ കോമണിന്റെ സ്പീക്കറാണ് നമ്മളിലേക്ക് വെക്കുന്നത്. ഇതേ സ്റ്റീരിയോയുടെ ഫിറ്റിംഗ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. സീറ്റിന്റെ ഫിറ്റിംഗ്സും അവിടെ ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് വിനയൽ മാറ്റ് നമ്മൾ വിരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം സീറ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി വർക്കുകൾ, ഇനി കുറച്ചധികം വർക്കുകളുണ്ട്. ബാക്കിൽ റിയർ റിഫ്ലക്ടർ LED നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പീക്കേഴ്സ് നമ്മൾ ഫുൾ ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ LED നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫിറ്റിംഗ്സിനൊന്നും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതാണ് ആ റിഫ്ലക്ടർ വരുന്നത്, ഇതാണ് ഇത് മാറ്റിയിട്ടാണ് നമ്മളവിടെ LED ആഡ് ചെയ്യുന്നത്. അത് ശരിക്കും നല്ല ഷോ തന്നെയാണ്. അതിൽ പാർക്ക് ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, ഇൻഡിക്കേറ്റർ ഉണ്ടാവും, 3 ഫംഗ്ഷൻ അതിൽ ശരിക്കും വരും. അതെല്ലാം നമ്മൾ കപ്ലർ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിന്റെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ വിനയൽ മാറ്റ് ഫുള്ള് വിരിച്ചു. ഇപ്പോൾ ഫുള്ള് വർക്ക് നമ്മുടെ ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണും ചെയ്യാം. അപ്പോൾ മിററിൽ 2 മിററിൽ ക്യാമറ. അതേപോലെ തന്നെ റൂഫ് റെയില് നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. റൂഫ് റെയില് സിൽവർ കളറിലെ റൂഫ് റെയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. വണ്ടിക്ക് ഏറ്റവും മാച്ച് അത് തന്നെയാണ്. അടിഭാഗത്ത് മാത്രം ചെറിയൊരു ബ്ലാക്ക് ഉണ്ടാവുന്നു മാത്രം. അപ്പോൾ റൂഫ് റെയിലും നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ 4 ക്യാമറ നമ്മളിൽ ആഡ് ചെയ്തു. അതേപോലെ സെറ്റിന്റെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു. പിന്നെ വിനയൽ മാറ്റ് ചെയ്തു. സീറ്റ് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിന്റെ ഷേപ്പ് ഒന്നും പോകാണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ സീറ്റാണ് കേട്ടോ. ശരിക്കും നമുക്കിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോം എക്സ്ട്രാ എന്ന് വെച്ചാൽ വളരെയധികം കൂട്ടിയിട്ട്
മാറ്റി ചെയ്യാവുന്ന വർക്കുകളും വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് 1 ഇയർ വാറണ്ടി ഉള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ഇപ്പൊ സീറ്റ് അപ്പൊ ക്യാമറ നമ്മൾ 360 ആഡ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഇപ്പൊ അത് സെറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ റിവേഴ്സ് ക്യാമറ ഇട്ടാണുള്ള വൈഡായിട്ട് കാണാവുന്ന നല്ല അടിപൊളി ക്യാമറകളാണ്. നമ്മൾ 4 ക്യാമറയും വെച്ചേക്കുന്നത് വൈഡായിട്ട് കാണാവുന്ന ക്യാമറകൾ തന്നെയാണ്. അതിൽ ബാക്കും ഫ്രണ്ടാണ് കൂടുതലും നമുക്ക് കവറേജ് ആവശ്യം വരുന്നത്. സൈഡ് നമുക്ക് മിററിൽ വരുന്നത് ആ ഭാഗത്ത് മാത്രമാണ് നമുക്ക് കവറേജ് കിട്ടുള്ളൂ. ഉണ്ടോ ഇന്ന ഞാനത് ജസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്കും വൈഡായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിലെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ GPS എന്തെങ്കിലും ഇട്ടിരിക്കുകയാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ വരും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലെ ക്യാമറ, റൈറ്റ് സൈഡിലേക്ക് ഇട്ട റൈറ്റ് സൈഡിലെ ക്യാമറ. ഇതാണ് ലെഫ്റ്റും റൈറ്റും വരുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് 3D വ്യൂ അതിൽ കറക്റ്റായിട്ട് നമുക്ക് ബേഡ് വ്യൂ അതിൽ കിട്ടും. അതുപോലെ ഫ്രണ്ടും നല്ല വൈഡായിട്ട് കാണാവുന്ന ക്യാമറ തന്നെയാണ്. ഇതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1 ഇയർ വാറണ്ടിയും അതേപോലെ തന്നെ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കേട്ടോ. അതായത് ഫ്രണ്ട് ക്യാമറയാണ്, നല്ല വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറ തന്നെയാണ്. ഇതിപ്പോൾ 2 സൈഡും ഒന്നിച്ച് കാണാനുള്ളതാണ്, ലെഫ്റ്റും റൈറ്റും. ഇത് ബാക്ക് ഫുള്ളായിട്ട് ശരിക്കും നമ്മൾ സൈഡ് നോക്കിയാൽ വണ്ടി കിടക്കുന്നത് ഇപ്പോഴത്തെ കടയുടെ ഉള്ളിൽ വരെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഫ്രണ്ട്. അതേപോലെ തന്നെ ബാക്കും അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ബേഡ് വ്യൂ. ഇതാണ് ഇപ്പം നമുക്ക് ശരിക്കും 4 ഭാഗവും കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ക്യാമറയിൽ അതിൽ കിട്ടും. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിത് ചെയ്തതാണ്. അതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് 360 ക്യാമറയും അതേപോലെ തന്നെ സീറ്റ് കവർ, മാറ്റ്. മാറ്റ് മീൻസ് വിനൈൽ മാറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വേറെ വർക്കാണ് റിയർ റിഫ്ലക്ടർ LED. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ. റൂഫ് റെയിൽ നല്ല ശരിക്കും ചേർന്ന് നിൽക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കൊരു ബേസ് മോഡൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് നമുക്ക് ടോപ്പിൻ്റെ ആക്കാം അല്ലെങ്കിൽ ടോപ്പ് മോഡലിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. സ്റ്റീറിംഗ് നമ്മൾ സാധാരണ മാറ്റി കൊടുക്കാറുണ്ട്, ഇതിൽ നമ്മൾ സ്റ്റീറിംഗ് മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ബാക്കിലെ ഹെഡ്റെസ്റ്റ് ബാക്ക് സീറ്റുമ്പോൾ വരുന്ന ഹെഡ്റെസ്റ്റിലില്ല. അപ്പോൾ ബാക്ക് സീറ്റിൽ നമ്മൾ ഹെഡ്റെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വീഡിയോ കാണണമെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നല്ല HD ക്വാളിറ്റിയുള്ള LED ഡിസ്പ്ലേ ആണ്. അതേപോലെ ബാക്കിലെ ഹെഡ്റെസ്റ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ഹെഡ്റെസ്റ്റ് നമുക്ക് ഇല്ലാത്ത വണ്ടിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ബേസ് മോഡലിന് നമുക്ക് ടോപ്പ് എൻഡിലേക്ക് മാറ്റാൻ പറ്റും. സ്റ്റീറിംഗ് മാറ്റിയിട്ടില്ല, സ്റ്റീറിംഗ് മാറ്റാം. അതേപോലെ തന്നെ ആം റെസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം, ഒന്ന് ഇതിൽ വെച്ചിട്ടില്ല, അടുത്ത വരവിൽ ചെയ്യാമെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാക്കിൽ ഇതേ ഹെഡ്റെസ്റ്റ് നമ്മൾ കറക്റ്റ് കമ്പനി വരുന്ന OE ഹെഡ്റെസ്റ്റ് തന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്തു കറക്റ്റ് 2 ലെഫ്റ്റും റൈറ്റും. അതേപോലെ വിനൈൽ മാറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് നല്ല പക്കയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് റിയർ റിഫ്ലക്ടർ LED ഒന്ന് വർക്ക് ചെയ്ച്ച് കാണാം. പാർക്ക് ഇടുമ്പോൾ ജസ്റ്റ് കത്തും, ബ്രേക്ക് പിടിക്കുമ്പോൾ ഒന്നുകൂടി ബ്രൈറ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കറക്റ്റായിട്ട് അതിൽ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും. ഇതിപ്പോൾ ഹസാർഡ് ഓൺ ചെയ്തേക്കണു, ഹസാർഡ് കറക്റ്റായിട്ട് 2 സൈഡ് നല്ല പക്കയായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ വർക്കുകൾ ഒരുവിധം ഇത്രയും വർക്കുകളാണ് നമ്മളിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മുന്നേ കുറേ വീഡിയോസ് ഫുൾ വർക്ക് ചെയ്തതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇത്രയും വർക്കുകൾ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.